അമ്മയില്ലാതെ രണ്ടച്ഛന്മാരിൽ നിന്ന് എലിക്കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ച ജാപ്പനീസ് ഗവേഷകർ. ക്യുഷു സർവകലാശാലയിലെ ജനിതശാസ്ത്രജ്ഞരാണ് ചരിത്ര നേട്ടത്തിന് പിന്നിൽ. എലികളിൽ നടത്തിവന്ന പരീക്ഷണം വിജയിച്ച സാഹചര്യത്തിൽ മനുഷ്യനിലും ഇത് സാധ്യമാകുമെന്നാണ് ഗവേഷകർ കരുതുന്നത്. ഇവർ ആണെലികളുടെ കോശങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തി ഭ്രൂണം വികസിപ്പിച്ചെടുത്താണ് കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചത്. മനുഷ്യരിലെ വന്ധ്യതയ്ക്ക് പരിഹാരമാകാനും സമാന ലിംഗത്തിൽപ്പെട്ട പങ്കാളികൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിനും ഈ ഗവേഷണ വിജയം സഹായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യമായാണ് പുരുഷ കോശങ്ങളിൽ നിന്ന് സസ്തനികളിലെ അണ്ഡകോശങ്ങൾ വിജയകരമായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. 10 കൊല്ലത്തിനുള്ളിൽ മനുഷ്യനിൽ ഈ രീതി പ്രാവർത്തികമാക്കാനാകുമെന്നും കണക്കാക്കുന്നു. പുരുഷ ചർമ്മത്തിലെ കോശങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തി സമ്പൂർണമായ ഒരു മനുഷ്യഭ്രൂണം സൃഷ്ടിക്കാനാകുമെന്നും ഗവേഷണ സംഘം പറയുന്നു. ആണലിയുടെ ചർമ്മകോശത്തിൽ നിന്ന് മൂലകോശം സൃഷ്ടിച്ച് വൈ ക്രോമസോം ഒഴിവാക്കിയ ശേഷം എക്സ് ക്രോമസോം ഇരട്ടിപ്പിക്കുകയും അതിനെ ഒരു അണ്ഡമാക്കി മാറ്റുകയും ചെയ്താണ് ഭ്രൂണം വികസിപ്പിച്ചെടുത്തത്. ഗവേഷണ സമയത്ത് ഏകദേശം 600 ഭ്രൂണങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇതിൽ 7 ഭ്രൂണങ്ങൾ മാത്രമാണ് പൂർണ്ണ വളർച്ചയെത്തിയ ആരോഗ്യമുള്ള എലിക്കുഞ്ഞുങ്ങളായി മാറിയത്. 2018 സമാനമായ പരീക്ഷണം നടന്നിരുന്നെങ്കിലും അന്നുണ്ടായ കുഞ്ഞുങ്ങൾ അനാരോഗ്യമുള്ളവയായതിനാൽ ജനിച്ച് അല്പസമയത്തിനുള്ളിൽ തന്നെ ചത്തുപോയി. എന്നാൽ ഇപ്പോഴത്തെ പരീക്ഷണത്തിൽ ജനിച്ച 7 കുഞ്ഞുങ്ങളും ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.